സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ശരീരമുള്ളിടത്ത് കഴുകന്മാർ വരും, ഇന്നലെ നാഥൻ അങ്ങനെയാണല്ലോ പറഞ്ഞു നിർത്തിയത്. ലൂക്ക 17:37. മത്തായി 24:28 ഈ പഴമൊഴി നാഥൻ പറയുന്നുണ്ട്. അല്പം വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. ലൂക്ക 17:37 ശരീരം സോമ എന്ന് പറയുമ്പോൾ, മത്തായി 24:28 അത് ടോമ, മൃതശരീരമെന്നാണ്. ഉയർന്ന് പറക്കുന്നത് രണ്ടിടത്തും കഴുകൻ തന്നെയാണ്, അയറ്റോസ്. ഈ വാക്കിന് പരുന്ത് എന്നുകൂടി അർത്ഥമുണ്ട്. വെളിപാട് 12:14 ദൈവജനനി തൻ്റെ പുത്രൻ്റെ ജനനത്തിന് ശേഷം ഇങ്ങനെ പരുന്തിൻ്റെ ചിറകുകൾ ധരിച്ച് സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ മാംസം ദൈവത്തിലേക്ക് ഉയരുന്നതിൻ്റെ ഒരു പ്രവേഗമാണ് ഈ പരുന്തിൻ ചിറകിനുള്ളത്. അതിനാൽ ശരീരമുള്ളിടത്ത് പാഞ്ഞു വരുന്ന കഴുകൻ മാംസം കുത്തിപ്പറിക്കാൻ മാത്രമല്ല, ശരീരത്തെ ചിറകണിയിക്കാൻ കൂടിയാണ്. മണ്ണും മിണ്ണും തൊടാൻ കഴിവുള്ള പക്ഷിയാണല്ലോ പരുന്ത്. ഈ രണ്ട് സുവിശേഷ സന്ദർഭങ്ങളിലും വലിയ സാമ്യമില്ലാത്ത സാഹചര്യത്തിലാണ് നാഥൻ ഈ ഉപമ പറയുന്നത്. മത്തായി 24:28 അത് നാഥൻ നൽകുന്ന ഒരു ഉത്തരമാണ്. എവിടെയാണ് മനുഷ്യപുത്രൻ്റെ പുനരാഗമനം അരങ്ങേറുക എന്ന ചോദ്യത്തിന്? അത് മിന്നലൊളി പോലെ വരും. മത്തായി 24:27 കഴിഞ്ഞ ദിവസം ലൂക്ക 17:24 നാം കണ്ട അതേ മിന്നലൊളി നമ്മളെയും ശോഭയാൽ അലങ്കരിക്കുന്നുണ്ട്. ഈ മിന്നലൊളി അവനെ നോക്കി ക്ഷമയോടെ കാത്തിരിക്കുന്ന നമ്മെ. ലൂക്ക 17:36 എവിടേക്കാണ് നാഥ എന്നൊരു ചോദ്യത്തിനാണ് നാഥൻ കഴുകൻ്റെ ഉപമ ഉത്തരമായി പറയുന്നത്. അതിനു മുൻപ് ദൈവരാജ്യം എപ്പോൾ വരും എന്ന ഫരിസേയരുടെ ഒരു പരിഹാസ ചോദ്യവുമുണ്ടായിരുന്നു. എപ്പോൾ എവിടെ എന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. അത് വരിക തന്നെ ചെയ്യും, വരേണ്ട സമയത്ത്, വരേണ്ട സ്ഥലത്ത്. അത് ആരും കാണാതെ പോവുകയുമില്ല, മിസ്സാകില്ല. അതിനാൽ നഷ്ടധൈര്യരാകാതെ ക്ഷമയോടെ കാത്തിരിക്കാനാണ് നാഥൻ പഠിപ്പിക്കുന്നത്. തുടർന്നു വരുന്ന പ്രാർത്ഥനയുടെ ഒരു ഉപമ ഇതുതന്നെയാണ് നമ്മോട് പറയുന്നത്. ഒട്ടും നീതിയും ന്യായവും തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത ബൗദ്ധിക അധികാരികൾ പോലും തങ്ങളുടെ സൽപ്പേര് കളങ്കപ്പെടാതിരിക്കാൻ അഭയാർത്ഥികളെയും സഹായാർത്ഥികളെയും ന്യായം പാലിച്ച് ഒതുക്കിവിടാറുണ്ട്. എങ്കിൽ നീതിയിൽ സമ്പൂർണനായ ദൈവം രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന പ്രിയർക്ക് ചോദിക്കുന്നത് നൽകാതിരിക്കുമോ? അവിടുത്തെ കാരുണ്യം എല്ലയോസ് അനന്തമാണ്, ക്ഷമയും അതുപോലെ തന്നെ. അതിനാലാണ് നാഥൻ്റെ ദീർഘക്ഷമ മാക്രോതൂമിയ എന്ന ഭാവത്തെ ഇവിടെ വിവരിക്കുന്നത്. ഈ ക്ഷമയെ അനുകരിക്കാനാണ് നാഥൻ നമ്മോട് പറയുന്നത്. പ്രാർത്ഥനാപൂർണമായ ജീവിതത്തിലൂടെ എളിമയോടെ ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ തന്നെ അനുകരിച്ചുകൊണ്ട് വേണം നാം അവന് വേണ്ടി കാത്തിരിക്കാൻ, അവനെ വരവേൽക്കാൻ. സങ്കീർത്തനം 105 രക്ഷകനും വിമോചകനുമായ ദൈവത്തിൻ്റെ ഓർമ്മ മായാതെ കാക്കാൻ പഠിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. തലമുറ തലമുറകളോളം അത് മായാതിരിക്കണം. രക്ഷാകര ചരിത്രം അവിടെ കാച്ചിക്കുറുക്കി അവതരിപ്പിക്കപ്പെടുകയാണ്. ഇന്ന് ഞാനും 18-19 അധ്യായങ്ങളും ഇതുപോലെ തന്നെ ചെങ്കടൽ കടക്കുന്നതും സംഹാരദൂതൻ്റെ കടന്നുപോകലും മുതലായ രക്ഷാകര ചരിത്രാനുഭവങ്ങൾ ആഴത്തിൽ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാർക്ക് ജലമരണം വിധിച്ച ഈജിപ്തിൻ്റെ വീരന്മാർ ഒടുക്കം ജലത്തിൽ മുങ്ങിത്താണു. ദൈവവചനം വീരയോദ്ധാവിനെ പോലെ തൻ്റെ ജനത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കുതിച്ചു ചാടി വീഴുന്ന ചിത്രം ഈ വചനഭാഗം സുന്ദരമായി അവതരിപ്പിക്കുന്നുണ്ട്. അവൻ്റെ അംഗചമയങ്ങളിൽ മിന്നലാട്ടമുണ്ട്, മനുഷ്യപുത്രൻ്റെ മിന്നലാട്ടം. അവൻ സ്വർഗത്തെ ചുംബിക്കുമ്പോഴും ഭൂമിയിൽ ചുവടുറപ്പിച്ചു നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ വളരെ ശക്തവും ചേലത്തതുമായ ഒരു വിവരണമാണിത്. അവൻ ജലത്തിന് മീതെ സാന്നിധ്യമായി പടർന്ന് ജലത്തെ വകഞ്ഞു മാറ്റി കരയെ ഉരുവാക്കി. വെള്ളം പറ്റിയ ആ മണ്ണിൽ പച്ചത്തഴപ്പുകൾ നിറഞ്ഞു. ചെങ്കടൽ കടക്കുന്നത് വിവരിച്ചിരിക്കുന്ന ഈ ഭാഗം ഉൽപ്പത്തിയിലെ സൃഷ്ടി വിവരണത്തോട് എത്ര സാമ്യമുള്ളതാണെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊരു പുതിയ സൃഷ്ടിയല്ലാതെ മറ്റെന്താണ്? നമുക്ക് വേണ്ടി കുതിച്ചു ചാടി വരുന്ന ദൈവത്തെ പ്രതി നാം സന്തോഷത്തോടെ കുതിച്ചു ചാടുകയാണ്. പച്ചത്തഴപ്പിൽ മേയുന്ന കാട്ടുകുതിരകളെ പോലെ, കുഞ്ഞാടുകളെ പോലെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം ഇന്ന് നമ്മോട് പറയുന്നു, നമ്മുടെ ശവം തേടി വരുന്ന കഴുകനല്ല, നമ്മെ ചിറകണിയിക്കാൻ വരുന്നവനാണ് ദൈവം. ഇന്നത്തെ തിരുനാളിന് കാരണഭൂതിയായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഖബ്രീനി ചോദിക്കുന്നുണ്ട്, വിശുദ്ധ മറിയം മഗ്ദലന, വിശുദ്ധ അഗസ്റ്റിൻ മുതലായവർ മാനസാന്തരത്തിന് ശേഷം ഉറഞ്ഞ് മഞ്ഞുമലകൾ പോലെയായെന്നാണോ? ആയിരുന്നെങ്കിൽ
ഈ വിശ്വാസധീര വ്യക്തികളെ നമുക്ക് ലഭിക്കില്ലായിരുന്നു. അവരുടെ അസാമാന്യ വിശുദ്ധി നമുക്ക് പാഠമാകില്ലായിരുന്നു. അവരുടെ മനുഷ്യാവേശങ്ങൾ ദൈവസ്നേഹത്തിന് വേണ്ടി ഉജ്ജ്വലമായി എരിയുന്ന അഗ്നിപർവ്വതങ്ങളായി തീർന്നില്ലായിരുന്നെങ്കിൽ, ഇന്ന് നാഥൻ അതുകൊണ്ടാണ് നമ്മോട് പറയുന്നത്, നാം നഷ്ടധൈര്യരാകേണ്ട, മടുത്ത് മഞ്ഞുപോലെ ഉറഞ്ഞു പോകുകയും വേണ്ട, പ്രാർത്ഥന കൈവിടാതിരിക്കുക.